ഇന്നത്തെ തലമുറയ്ക്ക് വായന നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഉണ്ടല്ലോ കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ കൂടെ പഠിച്ച ഒരാൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരു ഒന്നേകാൽ കോടി രൂപയുടെ വീട് മേടി. ആ വീട് വെച്ചിട്ട് അതിൽ എന്നിട്ട് 10-30 ലക്ഷം രൂപയുടെ ഒരു ഷെൽഫ്, അതിൽ നിറച്ച് ബുക്ക്. ഇപ്പോൾ ഒരു ഫാഷനാണല്ലോ. ഇപ്പോൾ 2 ലോറിയിലാണ് അദ്ദേഹം ബുക്ക് എടുക്കാൻ പോയിരിക്കണം കോട്ടയത്തേക്ക്. ഓ, വീട്ടിലോട്ട് വാങ്ങിക്കാൻ, വീട്ടിലോട്ട് മേടിക്കാൻ പോയിരിക്കുകയാണ്. BW കാറിൽ പോയി അദ്ദേഹം ഇങ്ങനെ. അപ്പോൾ ഞാൻ അടുത്തുണ്ട്, എന്നെ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ബൈബിള്, ഖുറാൻ്റെ അനുബന്ധ കൃതികൾ, വയലാറിൻ്റെ സമ്പൂർണ്ണ കൃതികൾ, ഒറ്റക്കാടിൻ്റെ, ഉറൂബിൻ്റെ, എല്ലാവരുടെയും കൃതികൾ. എന്നിട്ട് ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞ വാക്ക് സമകാലിക മലയാളി എല്ലാം പറയുന്നതാണ്, എനിക്ക് വേണ്ടി ഒരു പൂമ്പാറ്റ, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു മുത്തുച്ചിപ്പി എടുത്ത് വെച്ചാൽ പറഞ്ഞു. ഇത് രണ്ടുമാണ് ഇവർ രണ്ടിനും വായിക്കുന്നത്. ബാക്കിയൊക്കെ സുന്ദരിയായ കാമുകിയെ അടുത്തിരുന്നിട്ട് തൊടാത്ത കാമുകനെ പോലെ വീട്ടിലിരിക്കുകയാണ് ഈ കാമുകിമാരൊക്കെ ബുക്കുകൾ. എന്നിട്ടാണ് ഞാൻ എം എ ആണെന്നും ഡോക്ടറേറ്റ് ആണെന്നും പറയുന്നത്. ഒരു ബുക്ക് തുറന്നു നോക്കിയിട്ടില്ല, ഒന്ന് തൊട്ട് നോക്കിയിട്ടില്ല. ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും ഒന്ന് കേട്ടതല്ലാതെ ഈ സുന്ദരികളും സുന്ദരന്മാരും ആരാണ്, എങ്ങനെയാണ് ഇവർ സുന്ദരികളും സുന്ദരന്മാരും ആയത് എന്നറിയാതെയാണ് ഇവരിതിനെക്കുറിച്ച് പറയും. ഇന്നത്തെ ജീവിതം ഞാൻ തിരക്കിലാണ് എന്ന് പറയാൻ നമ്മളെ പഠിപ്പിച്ചു. ഇനി അതല്ല പറയില്ലെങ്കിൽ പോലും നമ്മുടെ മൊബൈൽ തുറന്നാൽ പോലും അത്തരത്തിലുള്ള ടെക്സ്റ്റാണ്. അപ്പോൾ ഈ തിരക്കില്ലാതെ തിരക്ക് അനുഭവിക്കുന്ന ഒരു സമൂഹമാണോ? അല്ല, തിരക്കുകൾ സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ജീവിതം വളരെ മാറിയിട്ടുണ്ട്. വീട്ടിൽ മാത്രമായിട്ട് ഒരു ജീവിതം മുന്നോട്ട് പോകാനൊന്നും ഇനി ആവില്ല. പുറത്തിറങ്ങിയാൽ മാത്രം അവരുടെ വഴികൾ കണ്ടെത്തേണ്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതെ, മാറ്റത്തെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത്. പക്ഷേ നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നില്ലെന്നോ നല്ല വസ്ത്രം ധരിക്കുന്നില്ലെന്നോ ഒന്നും പറയാറില്ലല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ. പക്ഷേ ഈ വായന ഒരു വ്യായാമമല്ല. ഇത് കേട്ടിട്ട് നാളെ രാവിലെ 6 മണിയോട്ട് 7 മണി വായിച്ചേക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. അതൊരു പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവമാണ്. നമ്മളെപ്പോഴും നമ്മുടെ ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ വിജയം നമ്മളുടെ ഒരു ഭാഗ്യമാണെന്ന് പറയാറുണ്ട്. രണ്ടാമത്തെ വിജയമാണ് നമ്മളുടെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ശരിക്കും നമ്മളുടെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ ആദ്യമൊക്കെ എഴുതുമ്പോൾ ആദ്യത്തെ പാട്ട് എഴുതിയപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു? ആദ്യത്തെ പാട്ട് എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്നെ ഫസ്റ്റ് സിനിമ. അന്ന് വലിയ പാടാണ് എഴുതാൻ. കാര്യം 45-50 ലക്ഷം രൂപ ഓഡിയോ റേറ്റ് കിട്ടുന്ന സമയമാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അന്ന് സൂപ്പർ സ്റ്റാറിൻ്റെ പ്രതിഫലമൊക്കെ അന്ന് അതായിരുന്നു. അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പ്രതിഫലം ഓഡിയോ റേറ്റിൽ കൊണ്ട് കിട്ടുകയും അത് സൂപ്പർ സ്റ്റാറിന് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റൈൽ അന്ന് ഉണ്ടായിരുന്നു. അന്ന് ചാനൽ റേറ്റൊന്നും അന്ന് അങ്ങനെ വ്യാപകമായി എത്തിയിട്ടില്ല. അപ്പോൾ ഓഡിയോ റേറ്റ് ഇത്രയും കൂടുമ്പോൾ സ്റ്റാർ വാല്യൂ ഉള്ളവർ എഴുതണം, യേശുദാസിൻ്റെ ഇത്രയും പാട്ടുണ്ടാവണം, ഇതൊക്കെ ശക്തമായ നിർദ്ദേശങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഒരു 20 വർഷമായി പുതിയ ഗാനരചാക്കളൊന്നും മലയാള സിനിമയിൽ വന്നില്ല. കൈതപ്രവും ഗിരീഷ് പുത്തഞ്ചേരിയും രമേശൻ നായരുമായിരുന്നു ആ 18 വർഷക്കാലം അടക്കി വാണിരുന്നു. അതിനിടയ്ക്ക് ഒരു പുതിയ ഗാനരചാവിൻ്റെ ഒരു രംഗപ്രവേശം അസാധ്യമായിരുന്നു. പക്ഷേ ജോണി സാഗരിക എന്ന എൻ്റെ നാട്ടുകാരൻ എനിക്ക് അങ്ങനെ ഒരു അവസരം തന്നു. ഒരു മോഹൻലാൽ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും എഴുതുക, അത് യേശുദാസും ജയചന്ദ്രനും ചിത്രയും സുജാതയും ഉൾപ്പെടെയുള്ള നമ്മൾ ആരാധിക്കുന്നവരൊക്കെ പാടുക, അത് മോഹൻലാൽ ചുണ്ടനക്കുക, അത് എൻ്റെ നാട്ടിൽ തന്നെ ചിത്രീകരിക്കുക. ഇങ്ങനെ ചില ഭാഗ്യങ്ങളെല്ലാം സംഭവിച്ചു. നിലാവേ എന്നുള്ള പാട്ട്, തിങ്കൾ നിലാവിൽ, തിങ്കൾ നിലാവിൽ, മുന്തിരി വാവേ എന്ന ഈ രണ്ട് പാട്ടും സാമാന്യ ഗാനപ്രേമികൾക്കൊക്കെ 15-ാം വർഷം അറിയാം. പക്ഷേ അതുകൊണ്ട് കാര്യമല്ല. നേരത്തെ പറഞ്ഞ 15-ാം വർഷവും നമുക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണ്. കാര്യം ഇഷ്ടമാണ് എന്ന് പറയുന്ന ആൽബമാണ് ഇപ്പോഴും യൂട്യൂബിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്ന് സെർച്ച് ചെയ്യാൽ കിട്ടുന്ന ഒരു ആൽബം. ആ അന്ന് ഇത്രയും എന്താണ് പറയണ്ടേ, വിശ്വവിഖ്യാതം എന്ന് പറയുന്നത്. കാര്യം ആ രണ്ട് മുഖങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കില്ല. അന്ന് നമ്മൾ കേട്ട പാട്ടാണ് ആദ്യത്തെ ഹിറ്റ് ആൽബമാണ് മലയാളത്തിലെ. 19 വർഷം ഈസ്റ്റ് കോസ്റ്റ് ഒക്കെ ആൽബം ഇറക്കുന്നതിനൊക്കെ മുമ്പാണ് ഈ ആൽബത്തിന്റെ ജനനം. ആ വരികൾ ഇഷ്ടമാണെന്ന് ആദ്യം ചൊല്ലിയതാരാണ്, അറിയില്ല ഞാനോ നീയോ, ഇങ്ങനെ മൂന്നാറിലെ ഒരു ഓറഞ്ച് തട്ടി വീണു. അതെ അതെ അതെ, അത് മലയാളത്തിൽ ആദ്യമായി ഡിജിബിറ്റ ക്യാമറയിൽ ചിത്രീകരിക്കുന്ന നല്ല ഒരു ആൽബമാണ്. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ബിജു നാരായണൻ വന്ന് ഇൻ്റർവ്യൂവിൽ വന്നപ്പോഴും പറഞ്ഞു, എനിക്ക് ഒരുപാട് റെസ്പോൺസ് കിട്ടിയിട്ടുള്ള, ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ ഒരു പാട്ടാണത്. ഇന്ന് പക്ഷെ ആ ഒരു ആൽബം ഒരു നമ്മളുടെ ഒരു സംസ്കാരമില്ല. കാര്യം ഒരിടയ്ക്ക് ആൽബം വന്നു, അത് അവസാനം സംസ്കാര ശൂന്യമായി.
കാരണം എവിടെയും ഒരു ദുബായിൽ പോയ ഒരു വ്യക്തിയും തിരിച്ചു വരാൻ ഒരു പ്രസിദ്ധിക്ക് വേണ്ടി ഒരു ആൽബം സൃഷ്ടിക്കാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലെത്തി. അല്ല, ഒരു കാലത്ത് അടുത്ത സ്റ്റെപ്പ് കാസറ്റ് രംഗം, ഓഡിയോ കാസറ്റ്. യേശുദാസ് പാടുന്ന തരംഗിണിയിൽ യേശുദാസിൻ്റെ പാട്ട് എഴുതുക എന്ന് പറയുന്നത് ഒരു സിനിമയിൽ എഴുതുന്നതിനേക്കാൾ വലിയ അംഗീകാരമുള്ള 90s. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് തരംഗിണിയിൽ എഴുതാനുള്ള ഒരു ഭാഗ്യം. ഓം ഗണനാഥം, പഴവങ്ങാടി ഗണേശൻ, എൻ്റെ പിഴവെല്ലാം പൊറുക്കും ഗജാസ്യൻ, വഴിമാറിപ്പോയരൻ ജന്മം തിരുമിഴി കാട്ടി നയിക്കും ഹേരമ്പൻ. ഗാനഗന്ധർവനൊരു പാട്ട് പാടണം. ഗാനഗന്ധർവനെ കാണാൻ ഞാനും എൻ്റെ അനിയനും കൂടി പോയ കഥ ഞാൻ നേരത്തെ പറഞ്ഞു. ആ ഗാനഗന്ധർവൻ പിന്നീട് എൻ്റെ സഹപ്രവർത്തകനാകുന്നത് ആ പാട്ടിലാണ്. മനസ്സിലായില്ലേ? ഗാനഗന്ധർവൻ എൻ്റെ സഹപ്രവർത്തകനാകുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ പറയുന്ന രീതിയിൽ എനിക്ക് അടുത്തിരിക്കാൻ കഴിയുന്ന രീതി, ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വിറച്ചു നിൽക്കുകയാണ്. കാര്യം ഒന്ന് കാണാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്നയാളാണ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ അനിയൻ്റെ മുഖമൊക്കെ ആലോചിച്ചിട്ട് പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു. അനിയൻ്റെ കഥ ഇതുവരെ ഞാൻ യേശുദാസിനോട് പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇരിക്കൂ, എൻ്റെ മുമ്പിൽ ഇരിക്കൂ, ഇരിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ ഇരിക്കില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞു, ഒരിക്കൽ വയലാറിരുന്ന സീറ്റിൽ താങ്കളെ ഞാൻ ഇരുത്തുകയാണ്. താങ്കൾ വ്യക്തിയല്ല, താങ്കൾ സരസ്വതിയാണ്. ഈ മറുപടി തന്നെയാണ് എന്നോട് ദക്ഷിണാമൂർത്തി സ്വാമിയും പറഞ്ഞത്. പാട്ട് എഴുതി അങ്ങോട്ട് കൊടുത്തു, ശിവം എന്ന് പറയുന്ന ഭക്തിഗാനത്തിൽ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമി എഴുന്നേറ്റിട്ട് ഈ പാട്ട് മേടിച്ചു. അപ്പോൾ ഞാൻ അയ്യനായിപ്പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സരസ്വതിയുടെ മുമ്പിലാണ് എഴുന്നേൽക്കുന്നത്. വലിയ അനുഭവമാണ് എൻ്റെ. അത് ജയ വിജയും എം ജി രാധാകൃഷ്ണനും പെരുമ്പാവൂർ സാറും ഒക്കെ ഇങ്ങനെയാണ്, പാട്ട് കിട്ടുമ്പോൾ എഴുന്നേൽക്കും. ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അർഹരായവരെ, പ്രശസ്തരായ വ്യക്തികൾക്കും ഇതുപോലെ പ്രതിഭാധനന്മാർക്കും തിരിച്ചറിയാൻ പറ്റും. ആ ഒരു എന്നും ആ ഒരു ബഹുമാനവും വിനയും ഒക്കെ കാത്തു സൂക്ഷിക്കും. പക്ഷേ ഇത്രത്തോളം ഈ ഒരു അർഹത അല്ലെങ്കിൽ ഈ ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ അംഗീകാരം എ ആർ റഹ്മാനിൽ നിന്നാണ്. വൺ ലവ് എന്ന ആൽബത്തിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി കെ ചിത്ര ചേച്ചിയാണ് എൻ്റെ പേര് പറഞ്ഞത്. 4 ഭാഷകളിലുള്ള താജ്മഹലിൻ്റെ പ്രസക്തിയെക്കുറിച്ച് എഴുതിയ പാട്ടാണ്. അപ്പോൾ മലയാളം പാട്ടെഴുതാൻ എന്നെ വിളിക്കുകയാണ് അദ്ദേഹം. ഞാൻ ആദ്യമായി ഒരു ചെന്നൈയിലേക്ക് റഹ്മാനെ കാണാൻ പോകുന്നു. എന്നെ കണ്ടപ്പോഴേ അദ്ദേഹം എഴുന്നേൽക്കുകയാണ്. ഇതൊക്കെ ഒരു സംസ്കാരമാണ്. ഇതൊക്കെ പിന്നെ കേവലനായ ഒരു രാജീവ് അലങ്കലിൻ്റെ മുമ്പിലല്ല ലോകപ്രശസ്തനായ ലോകാരാധ്യനായ ഒരു മ്യൂസീഷ്യൻ എഴുന്നേൽക്കുന്നത്. അക്ഷരത്തിൻ്റെ മുമ്പിലാണ്. അക്ഷരമുണ്ടെങ്കിലേ സാഹിത്യത്തിന് പ്രസക്തിയുള്ളൂ. സന്യാസിനി എന്ന പദം പറയാതെ ആ പാട്ടിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാവില്ല. അപ്പോൾ സന്യാസിനി എന്ന ആ പദത്തിന് പകരം പിന്നെ എന്ത് പറഞ്ഞാൽ പാട്ടിനെ പരിചയപ്പെടുത്തും? എന്ത് വലിയ രാഗമാണെന്ന് പറഞ്ഞാലും ആരുപാടിയെന്ന് പറഞ്ഞാലും ഈ പദം പറയണ്ടേ? ഈ പദം സമ്മാനിച്ച ആളല്ലേ ആദ്യത്തെ പാട്ടിൻ്റെ അവകാശി. ഒരു പാട്ട് എഴുതി, കമ്പോസിഷൻ സംഗീത സംവിധായകനാണ്, പ്രൊഡ്യൂസർ ഉണ്ട്, ഡയറക്ടറുണ്ട്, സംഗീത സംവിധായകൻ തന്നെ കാസ്റ്റ് ചെയ്യുന്നു, ഇന്ന ആൾ പാടിയാൽ മതിയെന്ന്. പക്ഷേ ഒരു ലിറിസിസ്റ്റിൻ്റെ ജോലി ഈ നേരത്തെ പറഞ്ഞ ഈ എഴുതി കൊടുക്കുമ്പോൾ തീരൂ? തീർച്ചയായിട്ടും. ഗാനരചനാവ് അതുകൊണ്ട് തന്നെയാണ് വിലയില്ലാത്തവനായി പോകുന്നത്. കാര്യം എഴുതിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വേറെ ഒന്നിലും തീരുമാനിക്കാനുള്ള അവസ്ഥയില്ലാതാവുകയും ഈ പാട്ടിനെ കൊണ്ടാടി അവസാനം വരെ എത്തിച്ച് ഭംഗിയാക്കേണ്ട വലിയ ഉത്തരവാദിത്തം മ്യൂസിക് ഡയറക്ടർക്കുള്ളതുകൊണ്ടും ചില തീരുമാനങ്ങൾ എടുക്കാൻ അതുകൊണ്ട് തന്നെ സാധ്യത അദ്ദേഹത്തിനായതുകൊണ്ടും ഗായകർ പോലും ഞങ്ങളുടെ പേരോർക്കില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഞങ്ങൾ ഒരു മുറിയിലിരുന്ന് കൊണ്ടാടിയതിന് ശേഷമാണല്ലോ പാട്ടുണ്ടായത്. ആരായാലും അമ്മ എത്ര സുന്ദരിയായാലും അച്ഛൻ കൂടി വേണമല്ലോ. അച്ഛൻ കൂടി ഉണ്ടെങ്കിലേ ഒരു കുട്ടിയാവുള്ളല്ലോ. അപ്പോൾ ആ അച്ഛനെ മറന്നിട്ടാണ് അമ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ കൂടി ഉണ്ട്, അത് ആരെന്ന് തിരക്കുക. അച്ഛൻ്റെ അച്ഛനോടൊപ്പം ആ അമ്മയെക്കുറി അമ്മ അല്ലെങ്കിൽ അമ്മയോടൊപ്പം അച്ഛനെ കൂടി ചേർത്ത് വെച്ചിട്ട് ഇവർ രണ്ടുപേരുടെയും ഭംഗിയായ ഒരു സമ്മേളനം കൊണ്ടുണ്ടായ ഗുരുത്വമാണ് ഞാനെന്ന് പറയാൻ പോലും ഗായകർ മുറക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ സംഗീത സംവിധായകൻ്റെ ഔദാര്യമില്ലാതെ തുറന്നു പറയുകയാണ്, ഒരു ഗാനരചനാവിനും മലയാള സിനിമയിൽ നിലനിൽപ്പുണ്ടായിട്ടില്ല. കാര്യം ആദ്യം പിറക്കുന്നത് ഈണമാണ്. ആ ഈണത്തിനൊപ്പിച്ച് ഡിമാൻഡ് ചെയ്യുകയാണ് വരിയെ. ആ വരി ഭംഗിയാകണം എന്ന് പറയാനുള്ള അവസാനത്തെ ആൾ സംഗീത സംവിധാനമാണ്. കാര്യം മാറ്റർ മാത്രമല്ലേ നോക്കൂ സംവിധായകൻ, മീറ്റർ നോക്കുന്നയാളാണ് സംഗീത സംവിധായകൻ. മീറ്ററിൽ കൊള്ളുന്നില്ലെന്നൊറ്റ വാക്ക് പറഞ്ഞാൽ ഏറ്റവും വലിയ ഗവിയും ഔട്ടായി പോകും. അപ്പോൾ സംഗീത സംവിധായകൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ മുൻകോപങ്ങളോ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വിധേയപ്പെട്ട്
വളരെ വിനീത വിധേയായ ഒരു ഭാര്യയെ പോലെ ഭർത്താവിനെ പരിചരിക്കുന്നു, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് ചരിത്രം വളരെ സത്യസന്ധമായി തെളിയിച്ചിട്ടുണ്ട്. പ്രതിഭാനരായ എത്ര ഗാനനേതാക്കളാണ്, അതുകൊണ്ട് മലയാള സിനിമയിലല്ല, ലോക ഇന്ത്യൻ സിനിമയിൽ പല ഘട്ടങ്ങളിലും നിഷ്കാസിതരായി പോയിട്ടുണ്ട്. നമ്മൾ എഴുതി കഴിയുമ്പോൾ നേരത്തെ നമ്മളൊരു ആശയ പ്രതിസന്ധിയുടെ കാര്യം പറഞ്ഞു, എളുപ്പമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് കുറച്ചൊരു ഒരു ആശ്വാസം അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഈസി എന്നുള്ളൊരു വാക്ക് പറയാം. ഫാസ്റ്റ് റൗണ്ട്, ഇതിപ്പം ഇന്ന പാട്ട്, ഇതിലൊരു രണ്ട് ഫാസ്റ്റ് റൗണ്ട് വേണം, രണ്ട് മെലഡി ആയിരിക്കണം, ഒരു ഡ്യുവറ്റ്, നല്ല ലവ് സോങ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് ഏത് പാട്ട് എഴുതാണ്? അല്ല, ഫാസ്റ്റ് പാട്ട് എഴുതാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം അതിൽ ആശയങ്ങളുടെ ആശയങ്ങൾ സാഹിത്യമായിട്ട് കൊണ്ടുവരണം, പ്രധാനപ്പെട്ട കാര്യം. ഇമേജുകളായിരിക്കണം, ഇമേജുകൾ. അതായത് നമ്മൾ ഈ വളരെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, ആ കവിത എങ്ങനെയാണ്, പഴയതാണ് ആകാശം, പഴയതാണ് ഭൂമി, പഴയതാണ് വായു, പഴയതാണ് ജലം, പുതിയതായി ഒന്നുമില്ല, പുതുമയെന്നാൽ മാറ്റി പറയലാം. അപ്പോൾ ഈ നിലാവും ഈ ആകാശവും ഒക്കെ എഴുതി എഴുതി പോയതാണ്, ഇതെങ്ങനെ മാറ്റി ഇമേജിലേക്ക് എത്തിക്കുക, ആ ഇമേജാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ജോലി തിരക്കി ഒരാൾ വീട്ടിൽ നിന്ന് പോകുന്നു, പാട്ട് ഇവിടെ വേണമെന്ന് പറഞ്ഞാൽ ജോലി തിരക്കി പോകുന്നു എന്ന് പറഞ്ഞാൽ എഴുതാനൊക്കില്ലോ, ശരിയല്ലേ? അവിടെയാണ് ഒരു ഇമേജ്, ഇതുവരെ ആരും ഉപയോഗിക്കാത്ത ഒരു ഇമേജിലേക്ക് എത്തണം. അപ്പോൾ പിന്നെ പണ്ടത്തെക്കാളും പാടാണ് ഇപ്പോഴത്തെ പാട്ടെഴുത്ത്. പണ്ട് അല്പം കൂടി എളുപ്പമായിരുന്നു ആയിരുന്നു. കാര്യം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, വീട് തീർപ്പുകാരൻ ചെല്ലപ്പനാണ് പാട്ട് പാടുന്നത്, അയാൾക്ക് ജനുവരി ഫെബ്രുവരി അറിയാൻ മേല, നാല് തോറ്റതാണ്. പക്ഷെ അയാൾ പാടുമ്പോൾ മാഘമാസ നിശീ, സംസ്കൃത പദമാണ്, ചെല്ലപ്പൻ അറിയാൻ പാടില്ലാത്ത ഭാഷയിലാണ് ചെല്ലപ്പൻ പാടുന്നത്. കാര്യം അത് ഗാനരചിതാവിൻ്റെ പാട്ടാണെന്ന്, വയലാറിൻ്റെയും ഭാസ്കരൻ മാഷിൻ്റെയും പാട്ടാണെന്ന് കേൾവിക്കാരൻ അല്ലെങ്കിലും പാട്ടുകൾക്ക് അന്നത്തെ സ്ഥാനം വളരെ വലുതായിരുന്നു. അപ്പോൾ ഇപ്പോൾ പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പീസ എന്ന് പറയുന്നത് ആ കഥാപാത്രം അതേ പറയും. കൈതപ്രത്തിൻ്റെ ലെവലിലാണെങ്കിൽ വേറെ പാട്ടാണ് അവിടെ വേണ്ടത്. കൈതപ്രത്തിൻ്റെ മാനസിക നിലയിലായിരുന്നെങ്കിൽ ചൂടി ഗമയുള്ളൊരു പാട്ട് വേണമായിരുന്നു. അപ്പോൾ ഗാനരചിതാവിൻ്റെ ലെവലല്ല, കഥാപാത്രത്തിൻ്റെ ലെവലിലേക്ക് പാട്ട് മാറിയിട്ടുണ്ട്. വേറെ ഉദാഹരണം പറയാഞ്ഞാൽ ലൈൻ ബസ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ജയഭാരതിയും കൂട്ടുകാരികളും കൂടെ പിക്നിക്കിന് പോകുമ്പോഴാണ് പാട്ട്. ഒരു വണ്ടി കേടായിട്ട് നന്നാക്കാൻ വേണ്ടി ഇവർ പുറത്തേക്ക് ഇറങ്ങും, അപ്പോഴാണ് അദ്വൈതം ജനിച്ച നാട്ടിൽ, അദ്വൈതം ജനിച്ച നാട്ടിൽ ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ, ആയിരം മതങ്ങൾ ആയിരം ജാതികൾ, ഇപ്പോഴും പ്രസക്തമായ ഒരു ആശയം. ഒരു ബന്ധവുമില്ല ആ സിനിമയിൽ, സിനിമയോട് ഒരു ബന്ധവുമില്ല ഈ പാട്ടിന്. ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കിയിരിക്കുക, വണ്ടി കേടാക്കിയ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ഒരു പാട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ ആ പാട്ട് സിനിമയ്ക്കും അപ്പുറത്ത് പ്രസക്തമാണ്, സിനിമയിലൂടെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കേൾക്കുമെന്നൊക്കെയുള്ള വലിയ വീക്ഷണം ഉണ്ടായിരുന്നു.